ഇപ്പോൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ കാണുന്നതിനായി പിടി ഉഷ ഇമേ ഇവിടെ എത്തിയിട്ടുണ്ട് ഗുസ്തി താരങ്ങളുമായി ഇപ്പോൾ ചർച്ച അവിടെ തുടരുകയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ നേരത്തെ ഈ താരങ്ങൾക്കെതിരെ പ്രസ്താവന നടത്തിയത് വലിയ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും തന്റെ പ്രസ്താവനക്കെതിരെ നേരിട്ട ഒരു സാഹചര്യത്തിലായിരുന്നു പിടി ഉഷ പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങൾക്കെതിരെ ആദ്യം ഏറ്റവും മോശമായ രീതിയിൽ തന്നെ നിലപാടെടുത്തു എന്ന തരത്തിലും ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിടി ഉഷയ്ക്ക് പിന്നാലെ യോഗേശ്വർ ദത്ത് അടക്കം ഈ താരങ്ങളുടെ സമരത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യവും കണ്ടു ഇപ്പോൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ പിടി ഉഷ അവിടേക്ക് എത്താനുണ്ടായ ഒരു നടപടിയിലേക്ക് തിരിയാനുള്ള കാരണം കാവ്യ ഗുസ്തി താരങ്ങളുടെ സമരം ഇന്ന് 11-ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തരത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുള്ള പല നേതാക്കളുടെയും ഒക്കെ പിന്തുണ ദിനം പ്രതി ഈ സമരത്തിന് ലഭിക്കുകയാണ് ഇത് കൂടുതൽ ബി ജെ പിയെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പി ടി ഉഷ ഈ സമരം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി കൂടി ഇപ്പോൾ ഈ സമരപ്പന്തലിൽ എത്തിയിട്ടുള്ളത് നേരത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായിരുന്ന പി ടി ഉഷ താരങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ നേരിടുന്നതിൻ്റെ ഭാഗമായി അന്ന് പി ടി ഉഷ പറഞ്ഞിരുന്നത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായ താരങ്ങൾ തകർത്തു എന്നുള്ള ഒരു തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു പി ടി ഉഷയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ആ സമയം ഗുസ്തി താരങ്ങൾ പറഞ്ഞിരുന്നത് കായിക താരങ്ങളുടെ പൾസർ അറിയാവുന്ന ഒരാൾ ഇത്തരത്തിൽ നമുക്കെതിരെ സംസാരിക്കുന്നത് അവർക്ക് വേദന ഉളവാക്കിയ ഒന്നുകൂടിയായിരുന്നു എന്നുള്ളതാണ് അത് ആ പ്രസ്താവനയ്ക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ പി ടി ഉഷ ഈ സമരപ്പന്തലിലെത്തി ഇത്തരത്തിൽ ഇപ്പോൾ ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്തുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് ഒരു അനുനയ ശ്രമങ്ങളുടെ ഭാഗവും ഇതിനോടൊപ്പം തന്നെ കാണും കാരണം ബ്രിജ്ഭൂഷൺ ഇന്നുകൂടി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ് ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നുള്ള ആരോപണങ്ങളാണ് ഇന്നും ഈ സുപ്രീം കോടതിയിൽ തനിക്ക് വിശ്വാസം പന്തലിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു താരങ്ങളുടെ ഒരു പ്രതികരണം അച്യുതൻ താരങ്ങൾ യാതൊരു എതിർപ്പും കൂടാതെ തന്നെയാണ് പി ടി ഉഷയെ സമരപ്പന്തലിൽ ക്ഷണിച്ചത് മാത്രമല്ല അവർ നേരത്തെ അന്ന് ഈ പ്രസ്താവന നടത്തിയപ്പോൾ കൂടിയും ആ ഒരു പ്രസ്താവനയിൽ അതൃപ്തി മാത്രമാണ് അറിയിച്ചത് അല്ലെങ്കിൽ പി ടി ഉഷ എന്നൊരു കായിക താരത്തോട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അന്നും ഗുസ്തി താരങ്ങൾ അവരുടെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞത് അതിനുശേഷം ഇന്നും ഈ പി ടി ഉഷ ഈ സമരപ്പന്തലിലേക്ക് എത്തുമ്പോൾ ആ ഒരു സ്വീകരണം തന്നെയാണ് ഗുസ്തി താരങ്ങളുടെ അകത്ത് സമരപ്പന്തലിനകത്ത് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികൾ മറ്റേതെങ്കിലും പ്രതിനിധികൾ കായിക താരങ്ങൾ ആരെങ്കിലും ഒക്കെ പി ടി ഉഷയ്ക്കൊപ്പം ഉണ്ടോ നിലവിൽ സമരപ്പന്തലിനുള്ളിൽ കായിക താരം ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്തുന്നത് ഈ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ മാത്രമാണ് ഈ താരങ്ങളുടെ സമരം സംബന്ധിച്ചതും അവരുടെ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവരുമായി ഇപ്പോൾ ചോദിച്ചറിയുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചകൾ അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തായാലും ചർച്ചകൾക്ക് ശേഷം ഒരു പക്ഷേ പി ടി ഉഷ മാധ്യമം എന്തൊക്കെയാണ് ചർച്ചയുടെ ഭാഗമായതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഗുസ്തി താരങ്ങളുമായി സംസാരിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു പക്ഷേ പി ടി ഉഷ പറഞ്ഞേക്കും കാവ്യ ിക്കാൻ ഗുസ്തി താരങ്ങൾക്ക് കോടതി അനുവാദം നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ഈ സമരപ്പന്തലിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നേരത്തെ ഗുസ്തി താരങ്ങൾക്കെതിരെ നിലപാടെടുത്ത പി ടി ഉഷ ഇന്നിപ്പോൾ ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്താൻ ഈ പന്തലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വിവരങ്ങളാണ് അച്യുതൻ ദില്ലിയിൽ നിന്നും പങ്കുവച്ചത്